നമസ്കാരം ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് രാവിലെ ഒൻപതിനായിരുന്നുവെങ്കിലും എട്ട് അൻപത്തി രണ്ടിന് തന്നെ ദിലീപ് കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് എസ് പി ഓഫീസിലെത്തി സ്വന്തം കാറിൽ സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് സുരാജ് എന്നിവർക്കൊപ്പമാണ് എത്തിയത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ മാധ്യമ പ്രവർത്തകർ ദിലീപിനെ വളഞ്ഞു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഭാവഭേദങ്ങളില്ലാതെ ദിലീപ് നടന്നു നീങ്ങി ദിലീപിനെ ചോദ്യം ചെയ്യലിന് സൗകര്യമൊരുക്കിയിട്ടുള്ള രണ്ടാം നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മറ്റു പ്രതികളായ അപ്പു ബൈജു ചെങ്ങമ്മനാട എന്നിവർ പോലീസും മാധ്യമപ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കോടതിയിൽ വെച്ച് പോലും കാണാനുള്ള കരുത്തുണ്ടായിരുന്നില്ല എന്ന് ദിലീപ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായി സൂചനയുണ്ട് ദൃശ്യങ്ങൾ പൾസർ സുനയുടെ ക്രൂരകൃത്യങ്ങൾ എന്ന പരാമർശത്തോടെ സ്വന്തം വീട്ടിൽ വെച്ച് കണ്ടെന്ന ആരോപണം നിഷേധിച്ചാണ് ദിലീപ് ഇക്കാര്യം പറഞ്ഞത് എന്നാൽ ഇതേ ദൃശ്യങ്ങൾക്ക് വേണ്ടി സുപ്രീംകോടതി വരെ ഹർജി നൽകി പരാജയപ്പെട്ട ദിലീപ് ഇപ്പോൾ ഇത്തരത്തിൽ സംസാരിക്കുന്നതിന്റെ കാരണം വ്യക്തമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് സുപ്രീംകോടതിയിൽ ദൃശ്യത്തിന് വേണ്ടി ദിലീപ് പോയിരുന്നു എന്നാൽ ഇപ്പോൾ ദിലീപ് പറയുന്നത് ദൃശ്യങ്ങൾ കാണാനുള്ള ശക്തി തനിക്ക് ഇല്ല എന്നാണ് കോടതിയിൽ വെച്ച് പോലും തന്നെ കാണിക്കാൻ ഒരുങ്ങിയപ്പോൾ അത് താൻ കാണാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല അത്രയ്ക്ക് മനക്കരുത്തില്ലാത്ത വ്യക്തിയാണ് താൻ തൻ്റെ സഹപ്രവർത്തകയായ ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള വീഡിയോ കാണാനുള്ള മനക്കരുത്ത് തനിക്കില്ല എന്ന് ദിലീപ് പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ദൃശ്യത്തിന് വേണ്ടി പോയതെന്ന ചോദ്യം ഉയരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക